ആഹാ, ആ പഴുത്ത മാങ്ങ കിളി കൊത്തി മൊത്തവും നശിപ്പിച്ച് എല്ലാവർക്കും വേണ്ടായോ? ഷീലേ, ആ മോന് വേണം ചേട്ടാ. നമ്മള് സുധാകരന്റെ മോന്റെ കല്യാണത്തിനല്ലേ ഇപ്പൊ പോയത്? അതറിയാതാണോ പോയിരുന്നു ഇല പഠിച്ചു നോക്കിയത്? ഓ, അതല്ല, അവൻ എത്ര വയസ്സിന് ഇളയതാ നിന്നെ കാട്ടി. അയ്യോ, രണ്ടെണ്ണം സുധാകരനെ ഞാലി കിടക്കത് അവിടുന്ന് കയ്യങ്ങ് എടുക്ക. ഞാൻ ചോദിച്ചത് സുധാകരന്റെ മോൻ എത്ര വയസ്സിന് ഇളയതാന്ന്. സുധാകരന്റെ മോൻ എന്നെക്കാൾ ഒരുപാട് വയസ്സിന് ഇളയതാ. എന്നെ കണ്ട ഇപ്പൊ പ്രായം തോന്നിയിട്ടില്ലെന്ന് വെച്ച് സുധാകരനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അതുപോലെ ഒരു മോൻ ഉണ്ടായേനെ. അയ്യോ താണ്ടേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഇനി നീ വാ തുറന്നു കഴിഞ്ഞാൽ കൊടയുടെ പിടി ഞാൻ നിന്റെ വായിക്കത്ത് കിട്ടും. മിണ്ടിപ്പോയക്കരുത് കേട്ടല്ലോ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ അതേ ബുദ്ധി ചെറുക്കനും കിട്ടിയേക്കുന്നു. അപ്പൊ ഞാൻ മന്ദബുദ്ധിയാണോ? എടാ മോനെ, ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ചൊന്ന് കേക്ക. സുധാകരന്റെ മോന് നിന്നെ കാട്ടി എത്ര വയസ്സിന് ഇളയതാ? അച്ഛൻ അവൻ എന്നെ കാട്ടി 3 വയസ്സിന് ഇളയതല്ലോ. എന്റെ കൂടെ ജൂനിയറായിട്ട് പഠിച്ചല്ലോ അവൻ. ആണല്ലോ, ആ അത് മാത്രം അറിഞ്ഞാൽ മതി. അവനിപ്പൊ കല്യാണം കഴിച്ചു. അവൻ കല്യാണം കഴിച്ച് നിന്റെ പ്രായമാകുമ്പോഴത്തേക്ക് അവനെ പിള്ളേര് രണ്ടാവും. ഞങ്ങളുടെ കാര്യമോ? അതിപ്പോ ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, അന്നേരം ഓർക്കണമായിരുന്നു. ഒന്ന് ഓർത്ത് എന്റെ കുഴപ്പം പോടാ. മാങ്ങാത്തൊരി അപ്പോ ഒരു കാര്യം പറയുമ്പോ മനസ്സിലാക്കാൻ സംസാരിക്കുന്നത്. എടാ മോനെ, സൽപുത്ര മോന് പറയുന്നൊന്ന് മനസ്സിലാക്ക. സുധാകരന്റെ മോൻ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുണ്ടാകത്തില്ലയോ? അപ്പൊ സുധാകരനെ കളിപ്പിക്കാൻ രണ്ട് പേരക്കുട്ടികളെ കിട്ടത്തില്ലയോ? അപ്പൊ ഞങ്ങളുടെ അവസ്ഥയോ? ആ നിങ്ങൾ അവന്റെ വീട്ടിലോട്ട് പോവാ, എന്നിട്ട് പേരക്കുട്ടികളെ കളിപ്പിക്കോ. പറഞ്ഞു തലക്ക് ഇടിച്ചങ്ങ് പൊട്ടിക്കാന്. എരി എരി എന്ന് പറയുമ്പോ പറയുന്നില്ല. ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് ഒരു കല്യാണ വീട്ടിലും പോകാൻ പറ്റുന്നില്ല. പറഞ്ഞു കൊടുക്കടി. പറയാമോ? കൂടെ വായിക്കാതിരിക്കോ? നീ പറ. എന്റെ പൊന്നു മോനെ, നാട്ടുകാർ മൊത്തം നിന്റെ കാര്യം എന്തായി, നിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുക. ആ ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ തൊലി ഉരിയുക. നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ആ ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വരുന്ന പരിപാടി നിർത്തി. എനിക്ക് എനിക്ക് കുറച്ച് മനസ്സമാനമൊക്കെ ആണോ? എവിടെ പോയാലും എന്റെ കാര്യം എന്റെ കാര്യം എന്റെ കാര്യം. ഞാനുമില്ല നിന്നോടേ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ബ്രോക്കറിനെ കണ്ടുപിടിച്ച് കാര്യത്തിൽ തീരുമാനമാക്കണം. മനസ്സിലായല്ലോ, എനിക്ക് ഇനി ഇങ്ങനെ പറ്റത്തില്ല. നീ ബാ, പോയിട്ട് 100 കൂട്ടം പരിപാടിയുണ്ട്. അപ്പൊ കല്യാണാലോചന ഈ അടുത്തെത്തി. താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലാത്ത പോലെ നിൽക്കാം. ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്ന അമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഏതാണ് നല്ല ഡയപ്പർ, ഏത് ഡയപ്പറാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ സുപ്രീം ഡയപ്പേഴ്സാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സൂപ്പർ കംഫർട്ടിനും അതിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ബ്രീത്തബിൾ ആണ്, സോഫ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും. ഈ ഡയപ്പറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇതിൻ്റെ 0 ലീക്കേജ് പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വളരെയധികം കംഫർട്ടബിളും ഡ്രൈയും സെക്യൂറും ആയിരിക്കും. ഇതിൽ അലോവേര ലോഷൻ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇറിറ്റേഷനേ ഉണ്ടാവാറില്ല. ഞാൻ എൻ്റെ കുഞ്ഞിന് ബെസ്റ്റ് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ സുപ്രീം ഡയപ്പർ പാൻസ് ആണ്. കല്യാണം കഴിഞ്ഞ് നമ്മുടെ മോൻ എൻ്റെ അടുത്ത് വന്ന് പറയാം, അമ്മയെ വിശക്കുന്നു. ചോദിച്ചതോ, ക്യാരറ്റ് ഹൽവ ഞാനിപ്പോൾ എന്തെടുക്കാനാ? അതുണ്ടാക്കി കൊടുക്കുക. കല്യാണം കഴിഞ്ഞ് വന്നപ്പം നീ ചെറുക്കൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞായിരുന്നല്ലോ സുധാകരനുമായിട്ട് എന്തൊക്കെയോ ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്ന്. എന്തോ നേരം പറഞ്ഞു ചേട്ടാ, ബന്ധുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ വന്നതാ, അല്ലാതെ വേറെ ബന്ധുവൊന്നും ഇല്ല. അച്ഛനൊന്നും സമ്മതിച്ചില്ലെന്നേ, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടേ അച്ഛൻ മുടക്ക് പറഞ്ഞു. ഇപ്പൊ അവന്റെ ഒരുപാട് പൈസയുണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇപ്പൊ ഉണ്ടോ നിനക്ക്? ഓ, ഇപ്പൊ എനിക്ക് എന്തുവാ, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു അത് മതിയായതെന്ന്. അപ്പൊ ഞാൻ എന്തോ ചെയ്യാനാ? ഇപ്പൊ എനിക്കൊരു കല്യാണം കഴിഞ്ഞ് കൊച്ചുമായി, ആ കൊച്ചിനെ കെട്ടിക്കാറുമായി. ഇനി ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് എല്ലാവരെയും ഇഷ്ടമായിരുന്നു, എന്നെ പെണ്ണാണ് വന്ന എല്ലാവരെയും. പക്ഷെ അച്ഛൻ ആരെയും ഇഷ്ടമല്ലായിരുന്നു, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെട്ടുള്ളൂ. എടി, ഒരു മര്യാദ വേണം കേട്ടോ, ഒരു മര്യാദ. ഞാൻ നിന്റെ ഭർത്താവാ. ഒരുത്തൻ വന്ന് സുധാകരന്റെ കാര്യം ചോദിക്കുമ്പോൾ ഉടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വേണം. എനിക്ക് വിഷമമാകത്തില്ലയോ? ഇഷ്ടമല്ലെന്ന് വേണം പറയാൻ. പ്രിയ സത്യങ്ങളും അപ്രിയ സത്യങ്ങളും ഉണ്ട്. ചില സമയത്ത് പറയേണ്ടടുത്ത് അപ്രിയ സത്യങ്ങൾ മാത്രമേ പറയാവൂ. അതെനിക്ക് വിഷമമാകുന്ന ഒരു സമയം നീ ചിന്തിച്ചോ? ചിന്തിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ നീ കള്ളത്തരം പറയണോ? സത്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരാൾക്ക് വിഷമമാവുമെങ്കിൽ അത് അപ്രിയ സത്യമേ പറയാവൂ അവിടെ. ചുമ്മാതെ ആ അതൊക്കെ പോട്ടെ. സുധാകരന്റെ കല്യാണത്തിന് പോയപ്പം ചെറുക്കനോട് പറഞ്ഞ കാര്യമല്ലോ നിന്നോട് വല്ലതും ചോദിച്ചോ? ഏത് സുധാകരനാ മോഹന മേനോൻ ചേട്ടാ? സുധാകരനെ അങ്ങ് മറന്നു നീ. അത് വിട്, നമ്മുടെ ചെറുക്കന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്.
മോനോ? ഏത് മോൻ? എടി നമ്മക്കുണ്ടായ മോൻ. അയ്യോ, നമുക്ക് മോനുണ്ടോ? അപ്രിയ സത്യങ്ങൾ നടത്ത്, പ്രിയ സത്യത്തിലേക്ക് വാ നീ. ആ നമ്മുടെ മോനെ, ആ മണ്ണ. ആ പറഞ്ഞു. ഞാൻ രാഘവൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാഘവൻ ചേട്ടൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്, കൂടെ പെങ്കുച്ചും കാണും. പക്ഷേ അവൻ കുഞ്ഞല്ലേ ചേട്ടാ, അവൻ ഇപ്പോഴേ ഒരു ഭാരം തലയെടുത്ത് വെക്കുമെന്ന് പറഞ്ഞ പുലി ചാർജ് ചെയ്യും. അവൻ കുഞ്ഞല്ല, അവൻ കാര്യപ്രാപ്തി ആവേണ്ട സമയമായിട്ടുണ്ട്. നാളെ പെങ്കുച്ചു ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനൊരു തീരുമാനം ആക്കിയിട്ടേ ഇനി അവരവിടെ നിന്ന് പോകുന്നുള്ളൂ. അവൻ പല മടിയും കാണിക്കും, പല മുടക്കും അവൻ കാണിക്കും. ആകെ 4 ദിവസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അതിനുള്ളിൽ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം അവർക്ക് പോകാന്. 4 ദിവസത്തിനുള്ളിലോ? എന്തിനാ 4 ദിവസം? നാളെ തന്നെ ആയിക്കോട്ടെ. മനസ്സിലായോ? ആ നമ്മൾ മുൻകൈ എടുത്ത് നടത്തി കൊടുക്കണം. ഇപ്പൊ 4 ദിവസം കൂടെ എന്റെ കുഞ്ഞെന്റെ കൂടെ ഉള്ളോ? എടി ആദ്യമേ ഇതൊന്നും നടക്കട്ടെ, പിടിച്ച പിടിയാലെ നമുക്ക് ഇതങ്ങ് പൂട്ടണം. മനസ്സിലായോ? ആ എന്തിനാ കഷ്ടപ്പെട്ട് സമ്മതിപ്പിക്കുന്നത്? ഞാൻ സമ്മതിച്ചോളാം, 100% ഞാൻ സമ്മതിച്ചോളാം. കല്യാണം ഞങ്ങൾ എല്ലാരും ഇവിടെ. എടാ ഒരു കാര്യം ചെയ്, പിന്നെ കല്യാണക്കുറി അത് ഞാൻ റെഡിയാക്കി തരാം. നീ വിളിക്കേണ്ട ഒരു ലിസ്റ്റിംഗ് ഇത്, പിന്നെ ദൂരെയുള്ളവരെ വിളിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. പിന്നെ പന്തൽ, ആഹാരം അത് ഞാൻ ഏറ്റു. പിന്നെ നിനക്ക് 3 ദിവസം കിട്ടാനുള്ള ഡ്രസ്സും അത് റെഡിയാക്കി തരാം. പിന്നെ എന്തുവാ വേറെ എന്തുവാ ടെൻഷൻ? എനിക്ക് ടെൻഷൻ കയറുന്നു. എടാ പിന്നെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എടാ മണ്ട തുറക്കുന്ന ഒരു വണ്ടി എനിക്ക് ചെന്നിറങ്ങാൻ വേണ്ടി. മണ്ട തുറക്കുന്ന വണ്ടി ജാഗുവർ ഫിക്സ്. എടാ പിന്നെ കല്യാണത്തിന് 2 ദിവസം മുന്നോട്ട് വീട് നിന്ന് കത്തണം. വീട് നിന്ന് കത്താനോ? എടാ ഫുൾ ഇലുമിനാറ്റി ബൾബും ഇലുമിനാറ്റി പാട്ടും. ഓക്കെ അതുണ്ട്, മൂന്ന് എല്ലാം ഞാൻ റെഡിയാക്കി തരാം. എടാ ഒരാൾക്ക് വഴി തെറ്റരുത്, എല്ലാവരും കൃത്യമായിട്ട് വീട്ടിൽ തന്നെ വന്ന് കാരണം. എന്റെ പൊന്നെ നിന്റെ വീട് നിന്ന് കത്തുമ്പോൾ അടി മൊത്തം അടൂര് മൊത്തം അറിയും. ഓക്കെ താങ്ക്സ്. മോനമേനോ ചേട്ടാ, അവര് ഇന്ന് തന്നെ വരുമെന്നാണോ പറഞ്ഞേ? 10:12 ആവുമ്പോ വരുമെന്ന് എന്നോട് പറഞ്ഞു, അതേ എനിക്കറിയത്തുള്ളൂ. നമുക്ക് ചെറുക്കനോട് ഇത് പറയണ്ടേ? പറ അവനോട്. അവൻ ഇതൊന്നും ഇഷ്ടമല്ലെന്ന്, അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കും. അയ്യോ അവൻ ഒരു ബഹളവും ഉണ്ടാക്കത്തില്ല, അവന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ലയോ. ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ മേളിൽ നിന്ന് താപ്പൊട്ട് ഇറങ്ങി വരുമ്പോൾ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. മോനമേനോ ചേട്ടൻ തന്നെ പറ, ഒരച്ഛൻ പറയുന്നതിനെക്കാട്ടി നല്ലത് ഒരമ്മ പറയുന്നത്. അവൻ മേളിൽ നിന്ന് താപ്പൊട്ട് ഇറങ്ങി വരുമ്പോൾ കാര്യങ്ങൾ എന്തുവാന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക അവന്. അല്ല നമ്മൾ അങ്ങോട്ടല്ലേ പോയി കാണേണ്ടത്, ആവശ്യം നമ്മുടെയാണല്ലോ. അവരിപ്പോ ഇങ്ങോട്ട് വരുമ്പോ അവരെന്തെങ്കിലും ചിന്തിക്കുവോ? എടി അത് ഞാനായിട്ട് വിളിച്ചു വരിച്ചതല്ലോ, അവരിങ്ങോട്ടായിട്ട് പറഞ്ഞില്ലേ വരുന്ന കാര്യം. പിന്നെ ഞാനെന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? അവരിവിടെ ഏതോ ഫംഗ്ഷനുണ്ട്, ആ ഫംഗ്ഷന് വരുമ്പോൾ വരാമെന്ന് പറഞ്ഞു, ഞാൻ വരാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ആകെ 4 ദിവസമേ ഉള്ള കൊച്ച്, വന്ന് സംസാരിച്ചിട്ട് പോട്ടെ. പിന്നെന്തുവാ നാണക്കേടില്ലല്ലേ? ഒരു നാണക്കേടും ഇല്ല. നീയേ അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മോനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങളില്ലാതെ മനുഷ്യ ജീവിതം ഇല്ല. മാറ്റങ്ങളില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണ്. അതുപോലൊരു മാറ്റം എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എങ്ങനെ? ഇന്നിങ്ങോട്ട് ഒരച്ഛനും മോളും വരുന്നുണ്ട്. മോന് തീരെ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ പൊന്നുമോൻ ഒന്നും സംസാരിക്കരുത് അവരോട്. മോൻ ദേഷ്യമാണെന്ന് അവരറിയരുത്. മഹാലക്ഷ്മിയാണ് വീടിൻ്റെ പടിവാതിൽ കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ കൊച്ചെന്തെങ്കിലും നല്ല രീതിയിൽ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല സ്മാർട്ടായിട്ട് ഉത്തരം പറയണം. അല്ലാതെ മുണങ്ങേ മുണങ്ങേ എന്ന് പറഞ്ഞിരിക്കരുത്. എന്നോടും മോഹനമേനോൻ ചേട്ടനോടും ചാടുന്നത് പോലെ എൻ്റെ കുഞ്ഞ് ചാടരുത്. എൻ്റെ മോഹനമേനോൻ ചേട്ടൻ്റെ ആസായ മോന. അതുകൊണ്ട്
അടുത്ത് റിസപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. എന്തേലും ലോഹ്യം ഉണ്ടെങ്കിൽ ചോദിക്ക, എന്തേലും ലോഹ്യം ചോദിക്കുന്നേ. എന്താ കഴിച്ചേ? ആ ഞങ്ങൾ കണ്ടു കഴിച്ചിട്ട് ഇറങ്ങിയത്. ആണല്ലേ, കുടിച്ചായിരുന്നോ എന്തെങ്കിലും? കഴിയാൻ കുടിക്കൊക്കെ ചെയ്തു. അവിടെ ഇപ്പൊ മഴയൊക്കെ ഉണ്ടോ? അത് അത്യാവശ്യം, ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ആണല്ലേ, ഇടിയൊക്കെ വെട്ടാറുണ്ടോ? ആ ഇടിയൊക്കെ ഉണ്ട്, ഒരു തെങ്ങ് കരിഞ്ഞു ഞങ്ങളെ. പിന്നെ ബസ്സൊക്കെ ഉണ്ടോ? ബസ്സിൽ മൂന്നാളാണോ? ഇവിടെ കഴിക്കെന്തോ പറ്റി? അയ്യോ, അതോ അതൊന്ന് സ്ലിപ്പായി വീണതാ. ഇവിടെ വെച്ചാന്നോ കാനഡയിൽ വെച്ചാന്നോ? പുറത്ത് വെച്ചായിരുന്നു. ആ പിന്നെ ക്യാന മതി മതി മതി, മൊത്തം കംപ്ലീറ്റ് ആയില്ല, മൂന്നാല് സ്റ്റോക്ക് കൂടെ ഉണ്ടായിരുന്നു. മതി മതി, ഇത്രയും ലോഹ്യം ചോദിച്ചാൽ മതി. ആ അപ്പഴേ ആളെ ഒന്ന് വിളിച്ചാ കണ്ടിട്ടങ്ങ് പോരുന്നു നമുക്ക്. മോനു മിടുക്കല, മോനു മമ്മി, ഇതാണ് മോൻ. ഫസ്റ്റാ. ഓ അത്ര ബ്രില്ലിയന്റ് ആണോ? ആ ഫസ്റ്റ് ബെഞ്ചിലാ ക്ലാസ് മൊത്തം ഇരിക്കുന്നത്. മോന്റെ പേരെന്താ? ഉണ്ണി മോഹന മേനോൻ. ഉണ്ണി മോഹന മേനോൻ. എന്തേലും സംസാരിക്കാനുണ്ടെങ്കിൽ രണ്ടു പേർ കൂടെ മാറി ഇന്ന് സംസാരിക്കാം. അതവിടെ സംസാരിക്കട്ടെ, സംസാരിച്ചിട്ട് എന്തേ മിടുക്കനാന്ന് അല്ലയോ അറിയുന്നത്. കുടിക്കാൻ എന്തെങ്കിലും? ഹായ്. ഹായ്, എന്താ പേര്? പാർവതി. പാർവതി നല്ല പേരാ. എന്താ ചെയ്യുന്നേ? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് കാനഡയിൽ. ഞാനും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പഠിച്ചത്. ആ എനിക്കറിയാം, അച്ഛൻ പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നല്ലേ. ആ എസ്ക്യൂസ് മീ, അർജന്റ് കോൾ. ഓക്കേ. അറ പറഞ്ഞോ. ഏ മണവളൻ, എടാ പിന്നെ എടാ മണ്ടയ്ക്ക് അടപ്പം തുറപ്പുള്ള വണ്ടി കിട്ടിയില്ല. അപ്പം ഇനി എന്ത് ചെയ്യും? അത് ഇനിയിപ്പോൾ എന്ത്, ഞാൻ വേറെ വണ്ടി നോക്കട്ടെ. ആ എന്നാ വേറെ നോക്കാം. ഓ ഓക്കെ ഓക്കെ, വിളിക്കാം പിന്നെ. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാനുള്ള ഞാൻ വന്നത്. ഇത് ഫസ്റ്റ് ടൈം ആണോ? ആ ഫസ്റ്റ് ടൈം ആണ്. കാനഡയിൽ ഇപ്പോൾ വെതർ എങ്ങനെ? ആ ഞാൻ വരുന്നിടം വരെ വിന്റർ ആയിരുന്നു, ഇപ്പൊ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഒന്ന് ഹലോ. എടാ പിന്നെ പ്രചരണത്തിന് ഒന്ന് ഓപ്പൺ ചെയ്ത് പോയിട്ടുണ്ടോ? തൃശ്ശൂർ ഉള്ള അത് മതിയോ? ആ മതി, കുഴപ്പമില്ല. പിന്നെ അതിനെ തോരണൊക്കെ ഇട്ട് കുഴപ്പമുണ്ടോ? ഓ അതൊന്നും പ്രശ്നമുള്ള കാര്യം ഇല്ല, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ഇപ്പം വേറൊരു അർജന്റ് കാര്യം വെക്ക്. അല്ല ഈ കാനഡ ചെന്ന് കഴിയുമ്പോഴേ നമ്മുടെ സ്റ്റേ ഒക്കെ എവിടെ ആയിരിക്കും? ആ ഞാൻ എൻ്റെ ബെസ്റ്റ് കൂടെ ആയിരിക്കും. ഉണ്ണിക്ക് അവിടെ ഞാൻ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റിയോ? എൻ്റെ ബെസ്റ്റി അല്ല, കല്യാണത്തിന് മുന്നേ ഓക്കെ, ബെസ്റ്റി കുഴപ്പമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഈ ബെസ്റ്റിയൊക്കെ ഒരുമിച്ച് താമസിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമല്ലേ? പിന്നെ ഈ ബെസ്റ്റി ഒന്നും നമുക്ക് വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട. ബെസ്റ്റി ഇവിടെ പറയണോ? അല്ല കെട്ടാൻ പോകുന്ന ആളുണ്ടോ അങ്ങനെ പറയാൻ പാടില്ല. കെട്ടാനോ ആരേ? പിന്നെ കൊച്ചിനെ പറഞ്ഞ ഒട്ടും ശരിയായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനെന്തോ ചലക്കുന്നത്? കൊച്ചിനെ ഇപ്പഴേ പിടിച്ച് കെട്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? അവനെ ആര് കെട്ടിച്ച്? ഞാൻ കെട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അവൻ ആദ്യമേ ഒരു ജോലി വേണം. ജോലി ഉണ്ടായിട്ടില്ലേ അവൻ കല്യാണം കഴിക്കുന്നത്? ജോലി ഇല്ലാത്തവനെ കെട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെലവിന് കൊടുക്കേണ്ടി വരുത്തില്ലേ അവന്? ബ്രോക്കർ കല്യാണത്തിന് മാത്രമേ ഉള്ളൂ, ജോലിക്ക് ബ്രോക്കറിനെ കണ്ടെത്തണം, വിളിക്കണമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എന്തായാലും താലിട്ടാൻ പ്രാക്ടീസ് ചെയ്യണം. എന്റെ അച്ഛൻ പറഞ്ഞോണ്ട് മാത്രം തനിക്ക് ഞാൻ ജോലി ചെയ്യാൻ സമ്മതിച്ചേ, എന്നിട്ട് തനിക്ക് എന്നെ കെട്ടണമെന്നോ? സ്റ്റുപ്പിഡ്. ഹലോ എടാ, പിന്നെ എടാ എല്ലാം റെഡി ആയിട്ട് വണ്ടി പറഞ്ഞു, 3000 രൂപ അഡ്വാൻസ് കൊടുത്തു. പിന്നെ എടാ നമ്മുടെ തുളസിമാല ഇല്ല, പകരം താമരമുട്ടിന്റെ മാല മതിയോ? താമരപ്പൂ മാല എടുത്ത് കഴുത്തിട്ട് തുളള വന്നി എന്നെ അവള് സ്റ്റുപ്പറെന്ന് വിളിച്ചത്. സ്റ്റുപ്പറെന്ന് നീ എന്തുവാ അവിടെ ചെയ്തത്? ഞാൻ ചെയ്തില്ല. ആ കൊച്ചിന്റെ കയ്യക്കറി പിടിച്ചെന്തിനാടാ നീ? അത് തന്നെ എന്റെയാന്ന് വിചാരിച്ചപ്പോ. എന്റെയാ വിചാരിച്ച? ഞാൻ വിചാരിച്ച എന്റെയും പാറുന്റെ കല്യാണം ഉറപ്പിയിലായിരിക്കും. എന്റെയും പ്യാരുന്റെ കല്യാണം ഉറപ്പിയിലോ? നിന്നെക്കാട്ടി ഇളയൊരുത്തം കല്യാണം കഴിച്ചതേ
അവന്റെ കഴപ്പ് മോഹനമേനോന്റെ മോൻ 30-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാ മതി. ബാക്കിയുള്ളവൻ വല്ലോന്റെ കയ്യും കാലും പിടിച്ച് ചെറുക്കനൊരു ജോലി കയറ്റി വിടാന്ന് പറഞ്ഞ് വന്നപ്പം വന്ന പെങ്കൊച്ചിന്റെ കയ്യെ കയറി പിടിച്ചേക്കുന്നു.